നിങ്ങൾ എന്റെ അടുക്കൽ വരട്ടെ, അവരെ തടയേണ്ട എന്ന യേശുവിന്റെ വചനം ഹൃദയത്തിൽ ഏറ്റുവാങ്ങി കുഞ്ഞുങ്ങൾക്കു വേണ്ടി ശുശ്രൂഷ നിർവഹിക്കുന്ന ഓൾ കേരള ക്രിസ്ത്യൻ മിനിസ്ട്രിയിലെ സഹോദരങ്ങളുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിരിക്കുന്ന ഹാരിസ് ക്രിസ്റ്റി എന്ന ഈ യൂട്യൂബ് ചാനലിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും തേരുന്നു. അനേകം കുഞ്ഞുങ്ങൾക്ക് ഈശോയെ അറിയുവാനും അനുഭവിക്കുവാനും ഈശോയെ പകർന്നു കൊടുക്കുവാനുമുള്ള വേദിയായി ഈ ചാനൽ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഭവനങ്ങളിലാണ്. സ്കൂളിൽ പോകാനോ ഒരു ഔട്ടിങ്ങിന് പോകാനോ ഒന്നും പറ്റാത്ത ഒരവസ്ഥയിലാണ്. വളരെ വ്യത്യസ്തമായ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഈ കാലയളവിൽ ഞാൻ കുഞ്ഞുങ്ങളോടൊരു ചോദ്യം ചോദിക്കുക. നമുക്ക് ഈ കാലയളവിൽ നമുക്ക് ഈശോയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമുക്ക് ധാരാളം കഴിവുകളും സിദ്ധികളും അനേകം സ്വപ്നങ്ങളും അധ്വാനങ്ങളും പ്രയത്നങ്ങളും ഒക്കെ നമ്മുടെ സ്വന്തമായിട്ടുണ്ട്. അങ്ങനെയുള്ള നമുക്കെങ്ങനെ നമ്മുടെ കഴിവുകളെ ഈശോയ്ക്ക് വേണ്ടി വിനിയോഗിക്കാൻ വേണ്ടി പറ്റും? നന്നായി പാടാനും ആടാനും നൃത്തം ചവിട്ടാനും കവിതകൾ പാടാനും അഭിനയിക്കുവാനും എഴുതുവാനും വായിക്കുവാനും ഒക്കെയുള്ള കഴിവുള്ളവരാണ് നമ്മൾ. വിവിധങ്ങളായ ചെറുതും വലുതുമായ കലാപരിപാടികളൊക്കെ അവതരിപ്പിക്കാനുള്ള കഴിവ് നമുക്കുണ്ട്. അങ്ങനെയുള്ള ഈ കഴിവുകൾ ഈശോയ്ക്ക് വേണ്ടി കൊടുക്കാൻ പറ്റും. സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ തയ്യാറായവരൊക്കെ അനുഗ്രഹീതരായി മാറുന്നതായി നാം കാണുന്നുണ്ട്. ഒരു സ്ത്രീ, അവൾക്ക് ആകെ കൈവശമായിട്ടുണ്ടായിരുന്നത് ഒരു പഴയ ക്ലാവ് പിടിച്ച ചെമ്പ് നാണയം. അത്താഴപ്പട്ടിനിക്കാരെയായി അവള് ഇങ്ങനെ തീരുമാനിച്ചു, ദേവാലയത്തിൽ പോയി ഇത് ദൈവത്തിന് കൊടുക്കാം. അങ്ങനെ ദേവാലയത്തിലേക്ക് നടന്ന് പോയി ഭണ്ഡാരത്തിലേക്ക് അത് നിക്ഷേപിച്ച് തിരിയുന്നതിന് മുമ്പ് അത് നോക്കിക്കൊണ്ടിരിക്കുന്ന ഈശോ അവളെ പറ്റി പറയുന്നു, ഇവൾ മറ്റാരെയേക്കാൾ കൂടുതലായി നിക്ഷേപിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് വിവിധങ്ങളായ താലന്തുകൾ സ്വീകരിച്ചു വരാം. അത് ചിലപ്പോൾ ഒന്നായിരിക്കാം, രണ്ടായിരിക്കാം, മൂന്നായിരിക്കാം, അഞ്ചായിരിക്കാം, പത്തായിരിക്കാം. എത്ര താലന്ത് കിട്ടിയെന്ന അതിലല്ല, അത് എത്ര തന്നെ ചെറുതായാലും എത്ര തന്നെ വലുതായാലും ദൈവസന്നിധിയിൽ അത് വിലപ്പെട്ടതാണ്. അത് കൊടുക്കുവാൻ, അത് പങ്കുവയ്ക്കുവാൻ, അത് ദൈവമഹത്വത്തിനായി വിനിയോഗിക്കാൻ തയ്യാറായാൽ അവിടെ മനുഷ്യരെല്ലാം അനുഗ്രഹീതരായിട്ട് മാറും. ഞാൻ നിങ്ങളോട് ഒരു ചരിത്രകഥ പറയാം. തായ്ലൻഡ് എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ഒരു ബുദ്ധപ്രതിമയുണ്ടായിരുന്നു. കളിമണ്ണുകൊണ്ട് നിർമ്മിച്ച മനോഹരമായ ഒരു ബുദ്ധപ്രതിമ. ആ നാട്ടിലുള്ളവരൊക്കെ തങ്ങളുടെ ഐശ്വര്യത്തിന്റെ അടയാളമായി ഈ ബുദ്ധപ്രതിമയെ കണ്ടുപോന്നിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ഹൈവേ പണിയുന്നതിന്റെ ഭാഗമായി ഈ ബുദ്ധപ്രതിമ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിവെക്കാൻ വേണ്ടി അവിടുത്തെ ഗവൺമെന്റ് തീരുമാനിച്ചു. വളരെ സൂക്ഷ്മതയോടെ വലിയ ക്രെയിനുകളൊക്കെ ഉപയോഗിച്ച് ഈ കളിമൺ പ്രതിമ മറ്റൊരു പ്രദേശത്തേക്ക് മാറ്റാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി വലിയ കാറ്റും മഴയുണ്ട്. ആളുകളൊക്കെ നിലവിളിച്ച് കരയാൻ തുടങ്ങി. തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഈ ബുദ്ധന്റെ പ്രതിമ ഈ മഴയിൽ അലിഞ്ഞില്ലാതാകാൻ പോകുന്നു. ഈ ബുദ്ധപ്രതിമയ്ക്ക് ചുറ്റും മഴ നനഞ്ഞു വന്നതെന്ന് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ ഒരു അത്ഭുത കാഴ്ച കാണുകയും മഴയിൽ കുതിർന്ന് ഈ കളിമണ്ണ് അടർന്നു വീഴുമ്പോൾ അതിനുള്ളിൽ മനോഹരമായ തിളക്കം കാണുകയും സ്വർണം കൊണ്ട് നിർമ്മിതമായ തനി തങ്കം കൊണ്ട് നിർമ്മിച്ച ബുദ്ധപ്രതിമ അവിടെ ദൃശ്യമാക്കി. നമ്മളവരെ, നമ്മൾ ചിലപ്പോൾ അങ്ങനെ ആകാറില്ലേ? ധാരാളം കഴിവുകളും സിദ്ധികളും താലന്തുകളും ഒക്കെ മറച്ചു വെച്ച് എനിക്ക് പറ്റില്ല, എന്നെ കൊണ്ട് അതിന് കഴിയില്ല, അവൻ ചെയ്യട്ടെ, അവൾ ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പിൻവാങ്ങുമ്പോൾ നമ്മളെ തന്നെ കളിമണ്ണ് കൊണ്ട് മറച്ചു വയ്ക്കുക. ഈശോ നമ്മളോട് പറയുന്ന ഇതാണ്, മകനെ മകളെ, നീ എനിക്ക് ബഹുമാന്യനും പ്രിയങ്കരനും വിലപ്പെട്ടവനുമാണ്. നീ എനിക്ക് ബഹുമാന്യതയും പ്രിയങ്കരിയും വിലപ്പെട്ടവളുമാണ്. അങ്ങനെ ദൈവത്തിന് പ്രിയപ്പെട്ടവരായ നമ്മൾ നമ്മുടെ കഴിവുകളും സിദ്ധികളും താലന്തുകളും ഒക്കെ ദൈവമഹത്വത്തിനായി ഉപയോഗിക്കണം. അങ്ങനെയല്ലെങ്കിൽ വിലാപങ്ങളുടെ പുസ്തകം പറയുന്നത് പോലെ നമ്മളിത് സംഭവിക്കും. സ്വർണം എങ്ങനെ മങ്ങിപ്പോയി, തങ്കത്തിനെങ്ങനെ മാറ്റം വന്നു, വിശുദ്ധ മന്ദിരത്തിന്റെ കല്ലുകൾ വഴിക്കവലയ്ക്ക് ചിതറിക്കിടക്കുന്നു. നമ്മളെ പറ്റി ഒരിക്കലും അത് പറയാതിരിക്കുവാൻ നമുക്ക് ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആരംഭിക്കാം. ഈശോയെ സ്നേഹിക്കാം, ഈശോയെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാം. നമ്മുടെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നമ്മളിലെ സിദ്ധികൾ കൊണ്ടും നമ്മളിലെ കഴിവുകൾ കൊണ്ടും അവനെ പ്രഘോഷിക്കുന്നവരായി നമുക്ക് മാറാം. നമ്മുടെ വിവിധ രൂപതകളിൽ നിന്നുള്ള വൈദികരും സിസ്റ്റേഴ്സും മതാധ്യാപകരും മാതാപിതാക്കളും സോണുകളിലും സബ്സോണുകളിലുമുള്ള നമ്മുടെ എല്ലാ ശുശ്രൂഷകരും നമ്മുടെ ഈ വലിയ ഉദ്യമത്തോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. അവരുടെ എല്ലാ പ്രോത്സാഹനവും
അവരുടെയൊക്കെ പ്രാർത്ഥനകളും അവരുടെയൊക്കെ സപ്പോർട്ടും നമ്മളോട് കൂടെയുണ്ട്. നമുക്ക് തീക്ഷ്ണതയോടെ യേശു ശുശ്രൂഷയിൽ പങ്കെടുക്കാം, ദൈവരാജ്യത്തിന്റെ പ്രഘോഷകരായി നമുക്ക് മാറാം, നമ്മളിലെ കഴിവുകളും സിദ്ധികളും ഉപയോഗിച്ച് ഈശോയെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നവരാകാം. അതിനായി നമ്മുടെ എല്ലാ വിവിധങ്ങളായ പ്രോഗ്രാമുകളൊക്കെ ഈ യൂട്യൂബ് ചാനലിലേക്ക് നമുക്ക് തിരഞ്ഞെടുത്ത് അത് പ്രക്ഷേപണം ചെയ്യാം. ലോകത്തിന്റെ വിവിധ ഇടങ്ങളിലുള്ള ആളുകൾ അത് കാണുകയും ഈശോയെ അനുഭവിച്ചറിഞ്ഞ് ആനന്ദിക്കാൻ ഇടയാകുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. സസ്നേഹം ഫാദർ ജോൺ ബോസ്കോ കപ്പൂച്ചിൻ, ആനിമേറ്റർ, ഓൾ കേരള ക്രിസ്റ്റീൻ.